ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വൈറസ് ജാഗ്രതയോടെ കേരളം. ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെമ്പാടും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കൊച്ചി ഉൾപ്പെടെ 7 വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. ചൈനയിൽ 56 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നോവൽ കൊറോണ വിഭാഗത്തിലെ വൈറസ് 2019 മനുഷ്യനിൽ ആദ്യമായി കണ്ടെത്തിയത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും പിന്നീട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരുന്നവയാണ് കൊറോണ വൈറസ്. കേരളത്തിൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ഐസൊലേഷൻ വാർഡുകൾ ആരംഭിക്കാൻ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചു. കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് ഏതു സാഹചര്യവും നേരിടാൻ കേരളം സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. നിലവിൽ കേരളം വളരെ സുസജ്ജമായിട്ടുണ്ട് കൊറോണ വൈറസ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ. അപ്പോൾ നമ്മൾ ചൈനയിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ട ആ സമയത്ത് തന്നെ ആരോഗ്യവകുപ്പ് ഒരു നല്ല ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരുന്നു. കാരണം കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പഠിക്കാൻ ചൈനയിൽ പോയിട്ടുണ്ട്, MBBS ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. അവരെങ്ങാൻ തിരിച്ച് എവിടെയെങ്കിലും വരുന്നുണ്ടോ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി അപ്പം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. നമ്മൾ നൽകിയിട്ടുള്ളത് എല്ലാ മെഡിക്കൽ കോളേജുകളോടും ഐസൊലേഷൻ വാർഡ് സെറ്റ് ചെയ്ത് വെക്കാനാണ്. ഒരു പേഷ്യൻ്റ് ഉണ്ട് എന്ന് ഉറപ്പായിട്ട് ഐസൊലേഷൻ വാർഡ് സെറ്റ് ചെയ്യാൻ കാത്തു നിൽക്കാതെ നേരത്തെ തന്നെ ഐസൊലേഷൻ ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വ്യക്തമായ നിർദ്ദേശം കൊടുത്തിരുന്നു, ചൈനയിൽ നിന്ന് ആരെങ്കിലും തിരിച്ചു വന്നാൽ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് ചെയ്യണം, കൊറോണ ലക്ഷണങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖം വരുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അത് നന്നായിട്ട് സജ്ജമായിട്ടുണ്ട് ഒരുക്കങ്ങൾ. ഇപ്പോൾ നമുക്ക് 3 നിരീക്ഷണത്തിൽ വന്നിട്ടുള്ളത്. അതിൽ 2 ഇവിടെയാണ്, എറണാകുളത്താണ്. എറണാകുളം വളരെ നല്ല സജ്ജീകരണം തുടക്കത്തിലേ ഉണ്ടാക്കിയിരുന്നു. കാരണം അവിടെ കഴിഞ്ഞ തവണ ഒരു നിപ്പ കേസും റിപ്പോർട്ട് ചെയ്തതാണല്ലോ. പക്ഷേ ആ നിരീക്ഷണത്തിലുള്ളവർ 3 2 വുഹാനിൽ നിന്ന് വന്ന കുട്ടികൾ തന്നെയാണ്. പക്ഷേ കൊറോണ ആണെന്ന് സ്ഥിരീകരിച്ചില്ല. നമ്മൾ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ അതിന്റെ ലക്ഷണങ്ങളെല്ലാം ഇപ്പം കുറഞ്ഞ് എല്ലാം സുഖാവുന്നതാണ് കാണുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് മലയാളികൾ ഏറ്റവും കൂടുതലെത്തുന്ന ചൈനയിലുമുള്ള സ്ഥിതിഗതികൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ്. വിദേശങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്നവരെ വിമാനത്താവളങ്ങളിൽ സ്ക്രീനിങ്ങിന് വിധേയരാക്കിയാണ് കടത്തിവിടുന്നത്. ജലദോഷവും ന്യൂമോണിയയുമൊക്കെയാണ് ഈ വൈറസ് ബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ. രോഗം ഗുരുതരമായാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 14 രോഗലക്ഷണങ്ങൾ കാണിക്കും. ഈ 14 വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. കൊറോണ വൈറസിന് കൃത്യമായ ചികിത്സയോ പ്രതിരോധ വാക്സിനോ ലഭ്യമല്ല. പകർച്ചപ്പനിക്ക് നൽകുന്നതുപോലെ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നൽകുന്നത്. നിപ്പയെ അതിജീവിച്ച കേരളത്തിന് ചിട്ടയായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ പുതിയ വെല്ലുവിളിയെയും മറികടക്കാനാകും എന്നാണ് പ്രതീക്ഷ. കൊറോണ വൈറസ് ബാധയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും മുൻകരുതലുകളെക്കുറിച്ചും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ മേധാവിയും സംസ്ഥാന പകർച്ചവ്യാധി പ്രതിരോധ സെൽ കോഓർഡിനേറ്ററുമായ ഡോക്ടർ PS ഇന്ദു വാർത്താ തരംഗിണിയോട്, ഈ ലക്ഷണങ്ങൾ ആരിൽ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. ചൈനയ്ക്കൊന്ന് USA 2 അതിൽ ഈ പേഷ്യൻറ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ PUI എന്നാണ് പറയുന്നത്. അതായത് ഈ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പം ചൈനയിൽ കേരളത്തിലുള്ള ഒരുപാട് പേര്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളൊക്കെ പഠിക്കാൻ പോകുന്ന സ്ഥലമാണ്, ജോലിക്ക് വേണ്ടിയും അല്ലാതെയും ടൂറിസം ഒക്കെയായിട്ട് പോകുന്ന സ്ഥലങ്ങളാണ്.
അപ്പോൾ അവിടെ നിന്നൊക്കെ തിരിച്ചു വരുന്നവർ ഈ രണ്ടാഴ്ച, ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ്, ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് നമുക്ക് ലക്ഷണം കാണുന്നതിനിടയ്ക്കുള്ള സമയമാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കുറഞ്ഞത് 2 ദിവസവും ഏറ്റവും കൂടുതൽ 14 ദിവസവുമായിട്ടാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. ഈ കണക്കെന്ന് ഞാൻ ഇപ്പോഴത്തെ എന്ന് പറയുന്നത്, ഇത് നാളെയും മറ്റന്നാളും ഒക്കെ മാറാം, ഇന്ന് രാത്രിയും മാറാം, കാരണം ഇതൊരു ഇവോൾവിങ് എപ്പിഡമിക്കാണ്. അതുകൊണ്ട് ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് തിരികെ കേരളത്തിലോട്ട് വരുന്നവർ 14 ദിവസത്തിനകം പനി, തൊണ്ടവേദന, ചുമ, ശ്വാസം മുട്ട് ഇങ്ങനെയുള്ള രോഗലക്ഷണം വരികയാണെങ്കിൽ നമ്മൾ ആരോഗ്യ അതോറിറ്റീസിനെ അറിയിക്കണം. ഇതിനു വേണ്ടിയിട്ട് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ സർക്കാർ ആരോഗ്യ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും ഇതിന് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ അവിടുന്ന് വന്ന അവരെല്ലാവരും ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. പേടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ജാഗരൂകരായിരിക്കണം, ഇത്തരം ലക്ഷണങ്ങൾ വരുന്നുണ്ടോ എന്ന്. വരുന്നെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇതിൻ്റെ ഒരു ഈ എയർപോർട്ടിലെ സർവൈലൻസ് ഉണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ പരിശോധനയുണ്ട്. അത് കൂടാതെ നമ്മൾ ഈ നാട്ടിൽ വന്നാൽ കുറച്ച് നാൾ, അതായത് ഇപ്പോൾ 28 ദിവസമാണ് അതിൻ്റെ അകത്തൊരു ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡിൻ്റെ ഇരട്ടിയാണ് പറയുന്നത്, അതിനകത്ത് അധികം കോണ്ടാക്ട് ഇല്ലാതെ. പിന്നെ ഈ ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ അത് ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് അതിനുള്ള ഐസൊലേഷൻ സംവിധാനങ്ങൾ, ഇതൊന്നും കേസ് വന്നിട്ട് ചെയ്യുന്നതല്ല, ഇത് നമ്മളുടെ മുന്നൊരുക്കങ്ങളാണ്. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കമെന്ന നിലയിൽ സംസ്ഥാനത്ത് ആരോഗ്യ ജാഗ്രത 2020 തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധവും മാലിന്യ സംസ്കരണവും പരസ്പര പൂരകങ്ങളാണെന്ന് ആരോഗ്യ ജാഗ്രത ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം, ശുചീകരണ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം, ഇത് നല്ല നിലക്ക് നടത്താൻ കഴിഞ്ഞാൽ അവിടെ രോഗം നല്ല രീതിയിൽ പ്രതിരോധിക്കാനും കഴിയും. ഇത് നാം എല്ലാവരും മനസ്സിൽ വെക്കേണ്ടതാണ്. ഇത് ആരോഗ്യവകുപ്പിന്റെ ഒരു ചുമതലയായിട്ട് മാത്രം ചുരുക്കി കാണാൻ പറ്റില്ല. രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചികിത്സിക്കേണ്ട ചുമതല ആരോഗ്യവകുപ്പിന് തന്നെയാണ്. പക്ഷെ രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ മുഖ്യമായ ചുമതല അത് നമ്മുടെ നാട്ടിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തന്നെ ഏറ്റെടുക്കണം. കാരണം അവിടെയാണ്, ഓരോ പ്രദേശത്തുമാണ് ഈ പറയുന്ന മാലിന്യം വർദ്ധിച്ചാൽ രോഗത്തിന്റെ പീഡനം കൂടുകയും അതിന്റെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അത് തടയുന്നതിന് എളുപ്പവഴി അതിൻ്റെ പ്രദേശം വൃത്തിയായി വെക്കുക എന്നുള്ളതാണ്. പ്രത്യേകമായ ബോധവൽക്കരണം ആവശ്യമാണെങ്കിൽ അതും ഇതോടൊപ്പം നടത്താൻ നമുക്ക് കഴിയണം. മന്ത്രിമാരടക്കം ജില്ലകളിൽ ചുമതലയെടുത്ത് പ്രവർത്തിക്കുകയാണ്. അതുമായി എല്ലാവരും സഹകരിക്കുക, നല്ല നിലക്ക് ഈ ആരോഗ്യ ജാഗ്രത പരിപാടി വിജയിപ്പിക്കുക. തദ്ദേശ ഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ വാർഡ് തല കമ്മിറ്റി രൂപീകരിച്ചാണ് ആരോഗ്യ ജാഗ്രതാ പരിപാടി നടപ്പാക്കുന്നത്. പരിപാടിയെക്കുറിച്ച് പൊതുജന ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി വാർത്താ തരംഗിണിയോട്. നമ്മുടെ സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ നിയന്ത്രണത്തിനായി വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു കർമ്മ പരിപാടി നമ്മൾ 2018 ജനുവരി മുതൽ ഓരോ വർഷവും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ് ആരോഗ്യ ജാഗ്രത, ആരോഗ്യ വകുപ്പ്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളെയും ഏജൻസികളെയും പൊതുജനങ്ങളെയും എല്ലാവരെയും എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി ഒരു വാർഷിക കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക തലത്തിൽ നമ്മൾ ഈ പകർച്ചവ്യാധി പ്രതിരോധ നിയന്ത്രണ പരിപാടി നടത്തി വരികയാണ്. പ്രധാന പകർച്ചവ്യാധികളായ ഡെങ്കിപ്പനിയും അതുപോലെ വൈറൽ പനികൾ ഇതൊക്കെ മൂലമുള്ള പകർച്ച ഈ രോഗാതുരതയും മരണവും ഒക്കെ നമുക്ക് വളരെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ മഴക്കാലപൂർവ്വ ശുചീകരണം, അതുപോലെ കൊതുകിന്റെ ഉറവിട നശീകരണം, പിന്നെ ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ, രോഗ നിരീക്ഷണ പ്രവർത്തനങ്ങൾ, ലബോറട്ടറി നിരീക്ഷണം, പിന്നെ കൊതുക് നിരീക്ഷണവും കൊതുക് നിയന്ത്രണവും, അതുപോലെ രോഗം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ അവിടെ കാര്യകാരണ വിശകലനം നടത്തിയിട്ട് ഊർജിതമായ നിയന്ത്രണ പ്രവർത്തനങ്ങൾ, പിന്നെ പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ആരോഗ്യ ജാഗ്രതയുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ പൊതുനാരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ നമ്മൾ ഈ നിലവിലെ നിയമപ്രകാരമുള്ള നടപടികളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അപ്പം ഈ ആരോഗ്യ ജാഗ്രതയിൽ നമുക്ക് ആരോഗ്യ ജാഗ്രത പ്രവർത്തനങ്ങൾ വാർഡ് തല ആരോഗ്യ ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത് ചെയ്യുന്നത് വാർഡ് തലത്തിൽ. അപ്പൊ അതിൽ 25 മുതൽ 50 വീടുകൾക്ക് 3 പേരടങ്ങുന്ന ഒരു ആരോഗ്യ സേന എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ ആശാ പ്രവർത്തകരുണ്ടാവും, കുടുംബശ്രീ പ്രവർത്തകരുണ്ടാവും, ആരോഗ്യ പ്രവർത്തകരുണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ള ഈ ആരോഗ്യ സേനകൾ വീടുകളും സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും ഒക്കെ സന്ദർശിച്ച് അവിടെ ഈ പറഞ്ഞ കൊതുകിന്റെ ഉറവിടം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ മാലിന്യം കുന്നുകൂടിയിട്ടുള്ള പ്രദേശങ്ങൾ ഇതെല്ലാം അവർ കണ്ടെത്തി അവിടെ ആവശ്യമായ നടപടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അവർ സ്വീകരിക്കും. കഴിഞ്ഞ വർഷത്തെ ആരോഗ്യ ജാഗ്രത പരിപാടി ഏറെ ഫലപ്രദമായിരുന്നുവെന്ന് ഡോക്ടർ മീനാക്ഷി പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ 2018 നമുക്ക് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള 2 പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് നിപ്പ രോഗബാധയായിരുന്നു, അതുപോലെ തന്നെ പ്രളയം. ഇതിനെ രണ്ടിനെയും നമുക്ക് ഈ ആരോഗ്യ ജാഗ്രത ഫലപ്രദമായി നടത്തിയത് മൂലം നമുക്ക് വളരെയധികം നല്ല രീതിയിൽ തന്നെ അത് തരണം ചെയ്യാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ചും ഈ പ്രളയാനന്തരം ഉണ്ടാകാനിടയുണ്ടായിരുന്ന പകർച്ചവ്യാധികൾ, കൊതുക് ജന്യ രോഗങ്ങൾ, എലിപ്പനി പോലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് തടയാൻ തന്നെ സാധിച്ചു എന്ന് പറയാം. കാരണം അത്രയും നമ്മൾ പ്രതീക്ഷിച്ച അത്രയും രോഗാതുരത ഉണ്ടായിട്ടില്ല. 2019 അതുപോലെ തന്നെ എറണാകുളത്തുണ്ടായ നിപ്പ രോഗബാധ ഒരാളിൽ മാത്രമായിട്ട് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ ജില്ലയിലും പ്രളയവും ബാധിക്കുകയുണ്ടായി. പക്ഷെ പ്രളയാനന്തരമുണ്ടായ പകർച്ചവ്യാധികളും വളരെ ഉയർന്ന തോതിലൊന്നും ഉണ്ടാകാതെ നമുക്ക് അത് നിയന്ത്രിച്ച് നിർത്താനും ഈ ആരോഗ്യ ജാഗ്രത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് സാധിക്കുകയുണ്ടായി. പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നത് തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക മാത്രമാണ് ഏക മാർഗം. പരിസര വ്യക്തി ശുചീകരണം, മാലിന്യ നിർമാർജനം തുടങ്ങിയവയിലൂടെ മാത്രമേ ആരോഗ്യ സംരക്ഷണം അതിന്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. ഇതിനായി ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന പദ്ധതികളിൽ നമുക്കും പങ്കുചേരാം. ആരോഗ്യ ജാഗ്രത 2020 നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാകട്ടെ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM, തയ്യാറാക്കി അവതരിപ്പിച്ചത് സോഫിയ ഡാനിയേൽ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 8:45.